തെലങ്കാന സായുധ സമരത്തിൻ്റെ വീരനായകനും സി പി ഐ ജനറൽ സെക്രട്ടറിയുമായിരുന്ന സി രാജേശ്വർ റാവുവിൻ്റെ ചരമവാർഷിക ദിനമാണ് ഏപ്രിൽ 9. 1914 ജനിച്ച ചന്ദ്ര രാജേശ്വർ റാവു എന്ന കൗമാരക്കാരനെ മാതാപിതാക്കൾ ബനാറസിലേക്ക് പറഞ്ഞയച്ചത് ഡോക്ടറായി മടങ്ങി വരാനായിരുന്നു. ആന്ധ്രയിലെ അതിസമ്പന്നമായ ജന്മി കുടുംബത്തിൽ നിന്നുള്ള മകൻ MBBS ബിരുദം നേടി മടങ്ങി വരാനായി ആ രക്ഷിതാക്കൾ കാത്തിരുന്നു. എന്നാൽ രാജേശ്വർ റാവു ഡോക്ടറായില്ല. ആളുകളുടെ നാഡിമിടിപ്പുകൾ അറിയുന്നതിന് പകരം സമൂഹത്തിൻ്റെ നാഡിമിടിപ്പുകൾ അറിയുന്നതിൻ്റെ സാമൂഹ്യശാസ്ത്രത്തിലേക്ക് ആ യുവാവിൻ്റെ ശ്രദ്ധ തിരിഞ്ഞു. ലോകചരിത്രത്തിൻ്റെ ഗതി തിരിച്ചുവിട്ട ഒക്ടോബർ വിപ്ലവത്തിൻ്റെ കാറ്റേറ്റാണ് രാജേശ്വരൻ്റെയും ചിന്തകളിലെ ഗതിമാറ്റമുണ്ടായത്. അങ്ങനെ MBBS പഠനത്തിൻ്റെ 4-ാമത്തെ വർഷം പഠനം മതിയാക്കി CR എന്ന 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന സി രാജേശ്വർ റാവു എന്ന ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലനായ പ്രക്ഷോഭകനും പ്രതിഭാശാലിയുമായ കമ്മ്യൂണിസ്റ്റ് പിറവികൊണ്ടു. CR തന്നെ ഭാഷയിൽ കമ്മ്യൂണിസത്തിലേക്കുള്ള ജ്ഞാനസ്നാനത്തിൻ്റെ തുടക്കമായിരുന്നു അത്. തൻ്റെ ജീവിതം പൊതുസമൂഹത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണെന്ന നിശ്ചയവുമായി രാജേശ്വർ റാവു 1931 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. മനുഷ്യമോചനത്തിൻ്റെ പതാകയ്ക്കു താഴെ പടവെട്ടുന്ന പോരാട്ട നിരയിലെ സമരഭടനായി അദ്ദേഹം സ്വയം മാറുകയായിരുന്നു. നാട്ടിൽ മടങ്ങിയെത്തിയ രാജേശ്വർ റാവുവിനെ പൈതൃകമായി കിട്ടിയ അളവറ്റ സമ്പത്ത് കാത്തുകിടന്നിരുന്നു. അതിൻ്റെ കാവൽക്കാരനായി ജീവിച്ചു പോകാൻ ആ പ്രക്ഷുബ്ധ മനസ്സ് സന്നദ്ധമായില്ല. തനിക്കു കിട്ടിയ സ്വത്ത് മുഴുവൻ പാർട്ടിക്ക് സംഭാവന ചെയ്തു. അതിൽ ചെറിയ ഒരു ഓഹരി ഉപയോഗിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെലുങ്ക് മുഖപത്രമായ വിശാലാന്ധ്ര ആരംഭിക്കുന്നത്. പിന്നീട് CR ജീവിച്ചത് സഹനത്തിൻ്റെയും സമരത്തിൻ്റെയും കഠിനപഥങ്ങളിലൂടെയായിരുന്നു. പാവങ്ങളുടെയും പട്ടിണിക്കാരുടെയും മോചന പോരാട്ടങ്ങൾക്കായി സ്വയം സമർപ്പിതനാകുമ്പോൾ ഹൃദയത്തിൽ കുറിച്ചിട്ട നിശ്ചയങ്ങൾക്കൊന്നിനും രാജേശ്വർ റാവു മരണം വരെ മാറ്റം വരുത്തിയില്ല. വിപ്ലവകാരിയുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധിയും ലാളിത്യവും ചിലപ്പോൾ കാഠിന്യവും വീഴ്ച കൂടാതെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. ഇന്ത്യൻ വിപ്ലവ ചരിത്രത്തിലെ ജ്വലിക്കുന്നയാളാണ് തെലങ്കാന സായുധ സമരത്തിൻ്റേത്. നൈസാമിൻ്റെ കിരാതവാഴ്ചയ്ക്കും അതിന് കുടപിടിച്ച സാമ്രാജ്യത്വ തന്ത്രങ്ങൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ ജനകീയ സമരം നയിച്ചത്. 1946 മുതൽ 51 വരെ ധീരോദത്തമായ തെലങ്കാന സമരം നീണ്ടുനിന്നു. തെലങ്കാനയിലെ 1000-ൽ പരം ഗ്രാമങ്ങൾ മോചിപ്പിച്ച് ജനകീയ ഭരണം സ്ഥാപിച്ച ആ മുന്നേറ്റം അവസാനം സൈന്യം അടിച്ചമർത്തുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ പടക്കളത്തിനു നടുവിൽ നിന്നുകൊണ്ടാണ് രാജേശ്വർ റാവു ആ സമരത്തെ നയിച്ചത്. ആ കാലങ്ങളിൽ ആന്ധ്രയിലെ കൊടുങ്കാടുകളിലാണ് CRനും സഖാക്കൾക്കും താവളമൊരുങ്ങിയത്. അരുവികരുടെ തീരങ്ങളിലെല്ലാം സൈന്യം പിടിമുറുക്കിയപ്പോൾ കാട്ടുസസ്യങ്ങളുടെ തണ്ടിൽ നിന്നാണ് വെള്ളം സംഭരിച്ചത്. ബോംബെ പാർട്ടി ആസ്ഥാനമായിരുന്നപ്പോൾ അവിടുത്തെ പാർട്ടി ഓഫീസിലെ കമ്മ്യൂൺ ദിനങ്ങളും ദീർഘവർഷങ്ങൾ ഡൽഹിയിൽ അജയ് ഭവനിലെ ഒറ്റമുറി ജീവിതവും ഒടുവിൽ ഹൈദരാബാദിലെ മഖ്ദൂം ഭവനിൽ ജീവിതവും ഋഷിതുല്യമായ നിസ്സംഗതയോടെയാണ് CR നയിച്ചത്. ആവശ്യങ്ങളെല്ലാം എപ്പോഴും പരിമിതമായിരുന്നു. രാജ്യത്തെയും ജനങ്ങളെയും പാർട്ടിയെയും കുറിച്ച് മാത്രമായിരുന്നു മരണം വരെയും അദ്ദേഹത്തിൻ്റെ ചിന്ത. അതെ, പോരാട്ടങ്ങളുടെ എല്ലാം മുമ്പിൽ തല നിവർത്തി മഹാമേരുവിനെപ്പോലെ നിന്ന ആ വിപ്ലവകാരി വ്യക്തിജീവിതത്തിൽ പുലർത്തിയത് മഹർഷിയുടെ പരിത്യാഗബോധമായിരുന്നു. പാർട്ടി ഭിന്നിച്ച 64 മുതൽ 28 കൊല്ലം സി രാജേശ്വർ റാവു CPI ജനറൽ സെക്രട്ടറിയായിരുന്നു. ഭിന്നിപ്പിന് മുമ്പ് പരിപാടിയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ സംവാദങ്ങൾ കൊടുമ്പിരികൊണ്ട കാലഘട്ടത്തിൽ ഹ്രസ്വകാലയളവിലും അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ പാത ചൈനീസ് മോഡലോ റഷ്യൻ മോഡലോ എന്നതിനെ ചൊല്ലിയായിരുന്നു ആ സംവാദം. അതിനൊടുവിൽ മോസ്കോയിൽ സ്റ്റാലിനുമായി ചർച്ച നടത്താൻ നിയുക്തമായ CPI സംഘത്തിലെ ഒരു പ്രമുഖാംഗമായിരുന്നു CR. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ഓരോ പടവിലും രാജേശ്വർ റാവുവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞു കിടക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിദ്ധാന്തത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും പാർട്ടിയാണെന്ന തിരിച്ചറിവോടെ അദ്ദേഹം പ്രത്യയശാസ്ത്ര രംഗത്തും സംഘടനാ രംഗത്തും ഒരുപോലെ ശ്രദ്ധ ചെലുത്തി. പാർട്ടി ചരിത്രത്തിലെ ശ്രദ്ധേയമായ കോൺഗ്രസ്സുകളിലെല്ലാം CR നിലപാടുകൾക്ക് ഏവരും കാതുകൊടുത്തു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രാജ്യമെമ്പാടും വേറോട്ടമുള്ള ദേശീയ വിപ്ലവ ശക്തിയാക്കുന്നതിൽ CR വഹിച്ച പങ്ക് അദ്വിതീയമാണ്. ഭൂമിക്കും വേലയ്ക്കും വേണ്ടിയുള്ള പാവങ്ങളുടെ സമരങ്ങളുടെ തലപ്പത്ത് അദ്ദേഹം എന്നും നിലകൊണ്ടു. 70-കളുടെ ആദ്യ പകുതിയിൽ മണ്ണിൻ്റെ മക്കൾക്ക് ഭൂമി ലഭ്യമാക്കാൻ ഭൂമി പിടിച്ചെടുക്കൽ സമരം എന്ന ആശയം അദ്ദേഹത്തിൻ്റേതായിരുന്നു. അതിൻ്റെ മുൻനിരയിൽ തലയിൽ ഒരു കെട്ടും കെട്ടിയ അതികായം നടന്നു നീങ്ങിയ കാഴ്ച ഒരിക്കലും മറക്കാവതല്ല. വർഗീയതയ്ക്കെതിരായ സമരത്തിൻ്റെ പ്രാധാന്യം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർക്കെന്നും ഹൃദിസ്ഥമാണ്. അയോധ്യയിൽ ബാബറി മസ്ജിദ് പ്രശ്നം പുകയുമ്പോൾ
അവിടെ സ്നേഹമതിൽ പണിയാൻ 10,000 കളെ അണിനിരത്താൻ ആഴ്ചകളോളം CR ഫൈസബാദിൽ ക്യാമ്പ് ചെയ്തു. അടിയന്തരാവസ്ഥക്കു നൽകിയ സ്വാഭാവിക പിന്തുണയെച്ചൊല്ലി CPI ഒട്ടേറെ വിമർശിക്കപ്പെട്ടതാണ്. അടിയന്തരാവസ്ഥയുടെ അക്രമങ്ങൾക്കെതിരെ അന്ന് CPI നടത്തിയ സമരങ്ങൾ പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു. അവയിലെല്ലാം രാജേശ്വർ റാവു വഹിച്ച പങ്ക് ധീരമായിരുന്നു. പലരും അതിന്ന് തമസ്കരിക്കുകയാണ്. അടിയന്തരാവസ്ഥയുടെ തണലിൽ സഞ്ജയ് ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ധൂമകേതുവിനെ പോലെ ഉയർന്നു വന്നപ്പോൾ രാജ്യം അർത്ഥവത്തായ ഒരു വിമർശനം കേട്ടു. ഭരണഘടനാതീതമായ അധികാര കേന്ദ്രം എന്ന് അസാമാന്യമായ ചങ്കൂറ്റത്തോടെ ആ അധികാര കേന്ദ്രത്തെ വെല്ലുവിളിക്കുമ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി CRാജേശ്വർ റാവു ആയിരുന്നു. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്നും രാജേശ്വർ റാവുവിൻ്റെ വാക്കുകളെയും നിലപാടുകളെയും ആദരവോടെ സമീപിച്ചു. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ലെനിനും ബൾഗേറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർഡർ ഓഫ് ദിമിത്രോവും നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഹോച്ചിമിനും ഫിഡോർ കാസ്ട്രോയും അടക്കമുള്ള ലോക കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി CR അഗാധമായ സൗഹൃദ ബന്ധം പുലർത്തി. 1994 80 വയസ്സിലാണ് രാജേശ്വർ റാവു അന്തരിക്കുന്നത്. സമ്പന്നതയുടെ കൊടുമുടിയിൽ നിന്ന് പാവപ്പെട്ടവരുടെ പടയണിയിലേക്ക് തലനിവർത്തി കടന്നുവന്ന ആ വിപ്ലവകാരി എഴുതി വെച്ച യോസ്യത്ത് ഏവരുടെയും കണ്ണു തുറപ്പിക്കുന്നതാണ്. തൻ്റെ ഡയറിയുടെ ഒരു താളിലാണ് അദ്ദേഹം വിൽപത്രം എഴുതിയിരുന്നത്. എൻ്റെ സമ്പാദ്യം കുറേ പുസ്തകങ്ങളും എൻ്റെ വസ്ത്രങ്ങളും മാത്രമാണ്. പുസ്തകങ്ങൾ പാർട്ടി ഓഫീസിലെ ലൈബ്രറിക്ക്, വസ്ത്രങ്ങൾ അഗതികളായ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് എന്നായിരുന്നു ആ ഓസ്യത്ത്. മാർക്സിസം എന്ന പരിവർത്തന ശാസ്ത്രം ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പ്രയോഗിക്കാനുള്ള ഉത്കടമായ ദാഹവുമായാണ് തെലുങ്കാനയുടെ വീരനായകൻ ജീവിച്ചത്. CRന്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് വിപ്ലവകാരികളുടെ പുതിയ തലമുറകൾ വളർന്നു വരും. രാജേശ്വർ റാവു അമരനാണെന്ന് ആ തലമുറകൾ വിളിച്ചു പറയുകയും ചെയ്യും.